ടീച്ചർ അമലാപ്പോൾ കേന്ദ്ര കഥാപാത്രമായി എത്തിയിരിക്കുന്ന ദ ടീച്ചർ എന്ന് പറയുന്ന മൂവിയുടെ റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇത് വന്നേക്കുന്നത്. ഇതിൻ്റെ തിരക്കഥയും സംവിധാനവും വിവേകാണ് നിർവഹിച്ചേക്കുന്നത്. ഇതിനകത്ത് മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെന്ന് പറയുന്നത് മഞ്ജു പിള്ള, അതേപോലെ തന്നെ ചെമ്പൻ വിനോദ്, സെന്തിൽ, അതായത് നമ്മുടെ ചാലക്കുടിക്കാരൻ ചങ്ങാതി, നമ്മുടെ കലാഭമണിയുടെ ജീവചരിത്രം പറയുന്ന കഥ, അതായത് ചാലക്കുടിക്കാരൻ ചങ്ങാതിയിലെ മെയിൻ ലീഡിംഗ് റോളായിട്ട് വന്നിട്ടുള്ള സെന്തിൽ ഇതിനകത്തൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഐ എം വിജയൻ തുടങ്ങിയ നല്ല നല്ല കാസ്റ്റിങ്ങാണ് ഈ ഒരു പടത്തിനകത്തുള്ളത്. എല്ലാവരും അവരവർക്ക് കിട്ടിയിട്ടുള്ള റോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ് നമ്മുടെ മഞ്ജു പിള്ള ചെയ്തേക്കുന്ന ക്യാരക്ടർ. മഞ്ജു പിള്ള ചെയ്തേക്കുന്ന ക്യാരക്ടർ സത്യമായിട്ടും പെട്ടെന്ന് ആ ഒരു ഇൻട്രൊഡക്ഷനിൽ ഒട്ടും പ്രതീക്ഷിക്കത്തില്ല അത് മഞ്ജു പിള്ളയാണെന്ന്. അത്തരത്തിലുള്ള രീതിക്കുള്ളൊരു ക്യാരക്ടറായിരുന്നു അത്. നന്നായിട്ടത് മഞ്ജു പിള്ള ചെയ്തിട്ടുണ്ട്. ഒരു എന്താ പറയുക, പോരാട്ടത്തിലൂടെ മുന്നിലോട്ട് വരുന്ന സ്ത്രീ കഥാപാത്രമായിട്ടാണ് മഞ്ജു പിള്ളയെ കാണിച്ചേക്കുന്നത്. അതുപോലെ തന്നെയാണ് അമലാപ്പോളും ഈ ഒരു സിനിമയ്ക്കകത്ത് അങ്ങനെ തന്നെയാണ്. ഒരു എന്താ പറയുക, ഒരു റിവെഞ്ച് സ്റ്റോറിയാണ്, റിവൈവൽ സ്റ്റോറിയാണ്. നല്ലൊരു കഥയുണ്ട്, നല്ലൊരു കോൺസെപ്റ്റ് ഉണ്ട്, നല്ലൊരു മെസ്സേജ് ഉണ്ട്. മസ്റ്റ് വാച്ചബിൾ മൂവിയാണ്, എല്ലാ സ്ത്രീകളും കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. കഥയെപ്പറ്റി ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. അത് പക്ഷേ അത് നിങ്ങളുടെ സിനിമയുടെ ആസ്വാദനത്തിനെ ബാധിക്കും. അതുകൊണ്ടാണ് കഥയെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തത്. ഇപ്പോൾ എന്തായാലും ഒ ടി ടി റിലീസായിട്ടുണ്ട്. നല്ലൊരു മൂവിയാണ്. ഞാനിപ്പോൾ എന്താ പറയാം, അമലപ്പോൾ ഇപ്പോൾ ഈ ഇടയായിട്ട് നല്ലതുപോലെയാണ് സ്ക്രിപ്റ്റ് സെലക്ഷൻ നടത്തുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഞാനിപ്പോൾ അമലാപ്പോളിൻ്റെ നല്ലൊരു പടം കണ്ടത് കടാവറാണ്. കടാവർ ഇതിനു മുമ്പായിട്ട് ഞാൻ കണ്ട് റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പടമായിരുന്നു. എൻ്റെ ആ ഒരു റിവ്യൂ കണ്ടിട്ടാണ് മിക്കവരും, എൻ്റെ ഫ്രണ്ട്സ് ഉൾപ്പെടെ മിക്കവരും കയറി ആ ഒരു പടം കണ്ടതും കൊള്ളായിരുന്നെന്ന് പറഞ്ഞതും. അതുപോലെ തന്നെയാണ് ഈ ഒരു കഥാപാത്രം അമലാപ്പോൾ ചെയ്തേക്കുന്നതും. ഇതിനകത്ത് നല്ലൊരു ക്യാരക്ടറാണ് അമലാപ്പോൾ വന്നേക്കുന്നത്. ചെമ്പം വിനോദ്, അതേപോലെ തന്നെ സെന്തിൽ, ഇവരെല്ലാവരും നല്ല റോളുകളാണ് ചെയ്തേക്കുന്നത്. ഒത്തിരി പോലും ഒരു ശകലം മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിലും ഉണ്ടായിരുന്ന ഭാഗങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഓർത്ത് വയ്ക്കുന്ന രീതിക്കുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ് എല്ലാവരും ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനിയും ആ പടം കാണാത്തവർ ഉറപ്പായിട്ടും ഒ ടി ടി റിലീസായിട്ടുണ്ട്. ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണുക. ഈ പടം തിയേറ്ററിലേക്ക് എത്തിയത് ഡിസംബറിലാണ്. തിയേറ്റർ റിലീസായിരുന്നു ഡിസംബറിൽ, ആദ്യവാരമായിരുന്നു തിയേറ്ററിലേക്ക് എത്തിയിരുന്നത്. ഇപ്പോൾ ഈ കുറച്ച് നാളായതുള്ളൂ ഒ ടി ടി റിലീസ് കഴിഞ്ഞിട്ട്. ഞാൻ രണ്ട് ദിവസം മുമ്പാണ് പടം കണ്ടത്. അന്ന് കണ്ടതിന് അന്ന് തന്നെ റിവ്യൂ ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പനിയും കാര്യങ്ങളായിട്ട് കിടന്ന് പനിയായിട്ട് കിടന്നിട്ടാണ് ആ ഒരു മൂവി ഞാൻ കണ്ടത്. ആ സ്ഥലത്ത് കിടന്ന് തന്നെയാണ് ആ ഒരു മൂവി കണ്ടതും. അന്ന് തന്നെ റിവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ പറ്റിയില്ല. ഒട്ടും ഓക്കെ അല്ലായിരുന്നു, വെല്ലല്ലായിരുന്നു, ഞാൻ വീക്കായിരുന്നു കുറച്ച്. ഇപ്പോഴാണ് ഒന്ന് എണീറ്റ് നിൽക്കാനുള്ള ആവാതായത്. അങ്ങനെയാണ് ഈ ക്യാമറ പൊക്കി പിടിച്ചുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നത് ഈ ഒരു റിവ്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായിരുന്നാലും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഈ ഒരു ചെറിയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, മറ്റു ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്ക്, അതിനു മുമ്പ് പടം കാണാൻ മറക്കല്ലേ, എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് പടം കാണുക. പടം കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.